أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ വിശ്വാസി വിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിപൂർണമായി പാലിക്കണമേ എന്ന് ആദ്യമായി ഈ സന്ദർഭത്തിൽ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വളരെ സന്തോഷകരമായ സുദിനത്തിലാണ് നമ്മൾ ഇന്ന്. നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. നമ്മുടെ പിഞ്ചോമനകളും നമ്മളുമൊക്കെ സുന്ദരമായ വസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് ലഘുഭക്ഷണം കഴിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ലേ നമ്മൾ ആ തക്ബീർ ചൊല്ലി നമ്മുടെ വീട്ടിൽ നിന്ന് ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു. സഹോദരങ്ങളെ, ഈ ഒരു മാസക്കാലം നമ്മൾ തൗബയാകുന്ന വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ അകം ശുദ്ധീകരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഈദ്ഗാഹിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ വീട്ടില് എല്ലാ ഭക്ഷണപാനീയങ്ങളും ഒക്കെ തയ്യാറാക്കി ഉഷാറാക്കി നമ്മളും നമ്മുടെ കുടുംബങ്ങളും വീട്ടിലേക്ക് തിരിച്ചു ചെന്നതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമുക്കതിന് സാധിക്കും എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? കഴിഞ്ഞ വർഷം ഇതുപോലെ നിങ്ങൾ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടി റമദാൻ മാസത്തിൽ ആരാധനാ കർമ്മങ്ങളും മറ്റുമായും ഒക്കെ നിങ്ങൾ കഴിച്ചു കൂട്ടി. എന്നാൽ അവരിൽ പലരും നമ്മളോടൊപ്പം ഇല്ല. എന്തോ ഇല്ല, പലരും കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ വിധി അവർക്കെത്തി. അവരെ അള്ളാഹു വിളിച്ചു, അള്ളാഹുവിലേക്ക് അവർ പുറപ്പെട്ടു. ഇനി സഹോദരങ്ങളെ, അടുത്ത പെരുന്നാൾ വരുമ്പോ, അടുത്ത നോമ്പ് വരുമ്പോ ഇതിന് ആരൊക്കെയായിരിക്കും നമ്മളിൽ ബാക്കി ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അടുത്ത നിമിഷം നമ്മളിൽ ആരാ ഉണ്ടാവുക എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല സഹോദരങ്ങളെ. നമ്മുടെ മരണം അങ്ങനെയാണ്. ഏത് രൂപത്തിലാണ് മരണം നമ്മെ പിടികൂടുക, ഏത് സ്ഥലത്ത് വെച്ചാണ് മരണം നമ്മെ പിടികൂടുക എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പൊ നോക്കൂ നിങ്ങള്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൃത്യം 4:30 പുറപ്പെട്ടത്. എഴുന്നേറ്റ് കുളിച്ച് എന്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഞാൻ തന്നെ ധരിച്ചത്, എന്നെ ആരും സഹായിച്ചില്ല. പക്ഷെ സഹോദരങ്ങളെ, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതിന് എനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആർക്കും യാതൊരു ഉറപ്പുമില്ല അല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് പറയാണ് പെട്ടെന്ന് ഒരാൾ മരിച്ചോ ഇന്ന ആള് മരിച്ചോലേ, നമ്മൾ പറയും ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി വർത്തമാനം പറഞ്ഞിരുന്നതാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ചില ആളുകളുണ്ട് ദിവസങ്ങളോളം മാസങ്ങളോളം പ്രയാസപ്പെട്ട് കിടക്കയിൽ കിടന്ന് ബുദ്ധിമുട്ടി ഇടങ്ങാറായി മരിക്കുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ മൃഗീയമായ രൂപത്തിൽ നമ്മുടെ കുടുംബവും നമ്മുടെ നാട്ടുകാരും നമ്മുടെ അയൽവാസികളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ മുഖത്ത് നോക്കാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ, മൃഗീയമായ രൂപത്തിൽ മരിക്കുന്നവരും സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിലില്ലേ?
വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? അല്ലാഹ് പറയാ, വമാ തദരി നഫ്സുൻ മാദാ തക്സബു ഗദാ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എന്താ ഇതിന്റെ അർത്ഥം? വമാ തദരി നഫ്സുൻ മാദാ തക്സബു ഗദാ, ഒരാൾക്കും നാളെ അവൻ എന്താണ് സമ്പാദിക്കുക എന്നവൻ അറിയുന്നില്ല. വമാ തദരി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏതൊരാൾക്കും ഏത് സ്ഥലത്ത് വെച്ചാണ് മരണം അവനെ പിടികൂടുക എന്നും അവൻ അറിയുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഒരു വയസ്സായ ഒരാള് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങളെ നാട്ടിൽ ആർക്കും ഓർമ്മല്ല അദ്ദേഹത്തിന്റെ നല്ലപ്പക്കാലത്ത് പള്ളിയിലേക്ക് പോയത്. നമസ്കരിക്കുന്നത് ആരും കണ്ടത് ഓർമ്മല്ല. ഇന്നിപ്പോ അദ്ദേഹം വിലപിക്കുകയാണ്. എന്താണെന്നറിയോ? എല്ലാ സന്ദർഭത്തിലും പടച്ചവനെ അല്ലാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മരിച്ചുപോയി. തമിഴ്നാട്ടില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, യുക്തിവാദിയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം തിരിച്ചു വരവില്ല എന്ന്. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? ഞാന് എന്റെ നല്ല ജീവിച്ചു, അള്ളാഹനെ മറന്ന് ജീവിച്ചു, അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല, ഇനി എനിക്ക് എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ആഗ്രഹം യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളോട് പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് മതമായി ഇസ്ലാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ല നിങ്ങൾ മരിക്കരുത്. സഹോദരങ്ങളെ, ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു മാസം നീണ്ടു നിന്ന നമ്മുടെ നോമ്പ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയങ്ങൾ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പല ആളുകളും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഖുർആൻ പാരായണം, പ്രാർത്ഥനകൾ, നമുക്ക് അള്ളാഹിനോട് എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, അള്ളാഹിനോട് എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഭൂതകാലഘട്ടത്തേക്ക് ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം തെറ്റുകളാണ്, എന്തെല്ലാം കുറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുക. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് നമ്മൾ പരിഹാരം തേടിയിട്ടുണ്ടോ? ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ليه ചില ആൾക്കാരുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ഇരുന്ന് കിടന്ന് നിന്ന് അല്ലാഹുവിനെ ഓർക്കുക. ويتفكرون في خلق السماوات والارض ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന, അങ്ങനെ അവൻ അള്ളാനെ കാണുകയാണ്, അള്ളാനെ ബോധ്യപ്പെടുകയാണ്, നമ്മളൊന്നുമല്ലാതെ മനസ്സിലാകുകയാണ്. അവന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന നിർഗളിക്കുന്നു. എന്താണത്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബ. ഇനി ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? നമ്മൾ ഈ നമസ്കാരവും നോമ്പും സദഖയും സകാത്തും ഫിത്ർ സകാത്തും ഒക്കെ നമ്മൾ കൊടുത്തല്ലോ, പക്ഷെ ഇത് നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സഹോദരങ്ങളെ നമുക്ക് എന്താണ് ഉറപ്പുള്ളത്? പക്ഷേ നമ്മളൊക്കെ ഇത് കഴിഞ്ഞാ പറയാൻ പോവുകയാണ്. എന്ത്? തക്കബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും ലേ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള ആ നോമ്പുകള്, നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള ഖുർആൻ പാരായണം, നമ്മൾ നൽകിയിട്ടുള്ള സദഖ, നമ്മൾ നൽകിയിട്ടുള്ള സകാത്ത്, നമ്മൾ നൽകിയിട്ടുള്ള സകാത്തുൽ ഫിത്ർ, ഇതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കണം. ഇനി അത് മാത്രമല്ല, ഇന്ന് വന്നതും ഒരു ഇബാദത്താണ്, അതും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാവർക്കും അറിയാലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ കഅബാലയത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചത്? ربنا تقبل منا انك انت السميع العليم. പടച്ചോനെ ഞങ്ങളെ പ്രവർത്തനം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം കേട്ടോ. സഹോദരങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ അവസാനിപ്പിച്ചോ? അവസാനിപ്പിച്ചില്ല. നമ്മൾ എന്ത് വേണം? നമ്മൾ ആദ്യം അള്ളാഹിനോട് പറയണം, പടച്ചോനെ ഞങ്ങളുടെ ഈ പ്രവൃത്തി നീ സ്വീകരിക്കണം കേട്ടോ. പിന്നെ എന്ത് വേണമെന്നറിയോ? പിന്നെ നമ്മള് നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നിർബന്ധമായിട്ട് തരാൻ വേണ്ടി പറയണം. സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം മുറാദുകൾ ഉണ്ടാകും. മക്കൾക്ക് നല്ല ജോലി വേണ്ടേ? നമുക്ക് നിരന്തരമായ അസുഖമില്ലേ? അത് സുഖമാകേണ്ടതില്ലേ? നമ്മുടെ കുട്ടികൾക്ക് ജോലി വേണ്ടേ? നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, അയൽവാസികളുടെ പ്രശ്നങ്ങള്, ഇതൊക്കെ അല്ലേ സഹോദരങ്ങളെ? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങള്, ഇതൊക്കെ നമുക്ക് അള്ളാഹിനോട് പറയണ്ടേ? അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ശരിയാക്കിക്കൊണ്ടായി സഹോദരങ്ങളെ അള്ളാഹിനോട് പറയണം. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ പോലെ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാം, എന്തറിയോ? റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക ومن ذريتنا مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. പടച്ചോനെ നീ ഞങ്ങളെ നിന്നെ പരിപൂർണമായി വിധേയമാകുന്നവരുടെ കൂട്ടത്തിൽ ആക്കി തീർക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ മാത്രം മതിയോ? പോരാ, ഞങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഞങ്ങളുടെ സന്തതികൾ, ആ സന്തതികളിൽ നിന്നും പടച്ചറപ്പേ നിനക്ക് വിധേയമാകുന്ന മുസ്ലിമായിക്കൊണ്ട് ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ ആരാധന കർമ്മങ്ങൾ പടച്ചോനെ ഞങ്ങൾക്ക് നീ കാണിച്ച് തരണം. അപ്പൊ കണ്ടോ, ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹിനോടാണ് പറയണം. അപ്പൊ നമ്മള് ഈ ഒരു മാസം അള്ളാഹുവിനോട് സഹോദരങ്ങളെ വളരെ വലിയ കരാറാണ് ചെയ്തത്, ഉടമ്പടിയാണ് ചെയ്തത്. ഇനി ചില ആൾക്കാരുണ്ട്, എന്താ അറിയോ, റമദാൻ കഴിഞ്ഞല്ലോ, ഇന്നലെ നമ്മള് നോമ്പ് തുറന്നു. പല ആൾക്കാരുണ്ട് ആ നോമ്പ് തുറന്നാടുന്ന അങ്ങോട്ട് പിന്നെ തുടങ്ങി നമ്മുടെ പണ്ടത്തെ ജീവിതം. സഹോദരങ്ങളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോമ്പിന് നമ്മൾ കുറെ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പരിശീലിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നിരന്തരം ചെയ്യാൻ വേണ്ടി നല്ല ശീലങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അതൊക്കെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് വേണം. അതാണ് അള്ള പറഞ്ഞത്, തന്റെ ശത്രുക്കളുമായി കൊണ്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ മറ്റൊരു വിഭാഗവുമായി കൊണ്ടുള്ള ഉടമ്പടിയെ സംബന്ധിച്ച് അള്ള പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? നിങ്ങൾ അള്ളാഹിനോട് കരാർ ചെയ്താൽ ആ കരാർ നിങ്ങൾ പരിപൂർണമായി പാലിക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹിനോട് കരാർ ചെയ്തതാണ്. എന്താണ് ആ കരാർ? ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും പടച്ചോനെ, സ്വീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും പടച്ചോനെ, അത് ലംഘിക്കരുത്. വിശുദ്ധ ഖുർആൻ നഹൽ എന്ന് പറയുന്ന അധ്യായത്തിൽ ഒരു പെണ്ണിന്റെ കഥ പറയുന്നുണ്ട്. ഞാൻ ആയത്തോതി വിശദീകരിക്കാൻ സമയമല്ല. ആ പെണ്ണ് എന്താ ചെയ്തറിയോ? ഒരു കയറെടുത്ത് ആ കയറൊക്കെ എന്ത് ചെയ്ത് നല്ല ശക്തിയായി നല്ല ശക്തിയിൽ കെട്ടിക്കൂട്ടി. അവസാന കെട്ടിക്കൂട്ട് നൂലൊക്കെ എന്ത് ചെയ്യാ? ഇതളുകളാക്കി ഇങ്ങനെ എന്ത് ചെയ്യാ? ആക്കിയെടുക്കുക. എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഈ ഒരു മാസക്കാലം സഹോദരങ്ങളെ നമ്മൾ കഠിനാധ്വാനം ചെയ്തു, എന്നാൽ ഇന്നലെ നോമ്പ് തുറന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? തനിക്ക് എടുത്താൽ പൊന്താത്ത വലിയൊരു പാറക്കല്ല് എടുത്തിട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് ഉന്തിക്കേറ്റ പ്രയാസപ്പെട്ട് ചിലപ്പോ ദിവസങ്ങളോടെടുക്കും. അത് അങ്ങനെ കേറ്റി കഴിഞ്ഞിട്ട് അവസാനം അതിന്റെ മുകളിൽ എത്തിട്ട് എന്ത് ചെയ്യാ? ഇങ്ങോട്ടൊരു തട്ടിവിടുക. എന്നിട്ട് ആ പാറ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞു പോണങ്ങനെ കണ്ട് കൈയൊട്ടി രസിക്കുക. ഇതുപോലെ ആവരുത് സഹോദരങ്ങളെ.
എന്താ അറിയോ, നമ്മള് ഒരു മാസക്കാലം കഠിനാധ്വാനം ചെയ്തില്ലേ? ഇവിടെ എത്ര ആൾക്കാരുണ്ട് സ്വതക കൊടുത്ത്? എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിക്ക്? താൻ അധ്വാനിച്ച തന്റെ മക്കൾ ഗൾഫിൽ പോയി വെയിൽ കൊണ്ട് പ്രയാസപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്തിൽ നിന്ന് സാധുക്കളുടെ ഒരു വിഹിതം നമ്മൾ നിർബന്ധമായിട്ടും സ്വമേധയും നമ്മൾ കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ? കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താറിയോ? രണ്ട് രൂപത്തിൽ പ്രവാചകൻ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഒരു പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞു, ആരാണോ റമദാൻ മാസത്തിൽ എഴുന്നേറ്റ് നമസ്കരിച്ചത് അവന്റെ സർവ പാപങ്ങളും പൊറുത്തു കൊടുക്കപ്പെട്ടു. പൊറുത്തു അല്ല, പൊറുത്തു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ആരാണോ ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിച്ചത് അവന്റെ പാപങ്ങളും പൊറുത്തു. എന്താ ലൈലത്തുൽ ഖദ്ർ വിശദീകരിക്കുന്നില്ലല്ലേ? 85 വയസ്സ് വരെ ജീവിക്കുന്ന ആ പുണ്യകാലം ഒരു ദിവസം ഒരു നേരം കൊണ്ട് ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ സഹോദരങ്ങളെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ അമല സ്വാലിഹാത്തുകൾ ഇനി സഹോദരങ്ങളെ ദയവ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് ഒരിക്കലും നമ്മള് ദുഷിപ്പിച്ച് കളയരുത് സഹോദരങ്ങളെ. സഹോദരങ്ങളെ, ശരിക്കും വീട്ടിൽ പോയിട്ട് മനസ്സിലാക്കണം, മലക്കുകളും അല്ലാഹും വരിവരിയായി വരുന്ന ദിവസം നരകം, ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, നരകത്തെ 70,000 കയറുകൾ, ഓരോ കയറിന്മേലും 70,000 മലക്കുകൾ, 70,000 സമം 490 കോടി മലക്കുകൾ വഹിച്ചിട്ടാണ് നരകത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അന്നിന്റെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? ഒരു ചാൾ അകലെ സൂര്യൻ, ചില ആളുകൾ കാലിന്റെ ഞെരിയാണിവരെ വിയർപ്പിൽ മുങ്ങിയിരിക്കുകയാണ്, ചില ആളുകൾ കാലിന്റെ മുട്ടുവരെ, ചില ആളുകൾ നമ്മുടെ ഊരവരെ, ചില ആളുകൾ നെഞ്ചുവരെ, നമ്മുടെ മീശയുടെ ഈ ഭാഗം വരെ പല ആളുകളും വിയർപ്പിൽ മുങ്ങിയിരിക്കുകയാണ്, അള്ളാഹുവിന്റെ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ വിചാരം ഉണ്ടാവും, എന്താ അറിയോ, നമ്മള് പടച്ചോനെ നമ്മളാ ചോദ്യം ചെയ്യലൊക്കെ എന്തായിരിക്കും ഭയാനകത. എന്നാൽ സഹോദരങ്ങളെ, നമ്മളെക്കാൾ പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ആരാണെന്ന് അറിയാമോ? പ്രവാചകന്മാർ. പ്രവാചകന്മാർ ഓരോ സമുദായവും ആ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയും നിയോഗിച്ചുകൊണ്ട് വബിനെ വരുത്തിക്കൊണ്ട് ആ പ്രവാചകന്മാരോടും ആ സമുദായത്തോടും ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ സമുദായം പറയുന്നു, ഈ പ്രവാചകന്മാർ അവരുടെ ദൗത്യം ശരിയായ നിലയിൽ നിർവഹിച്ചിട്ടില്ല. പ്രവാചകന്മാർ പറയുന്നു, ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പരസ്പരം കച്ചറയാകുന്നു. അങ്ങനെ പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ആ പ്രവാചകന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ചോദിക്കുകയാണ് പ്രവാചകന്മാരോട്. ഈ പ്രവാചകന്മാർ പറയുകയാണ്, ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് അവസാനത്തെ സമുദായമായ മുസ്ലിം സമുദായവും അത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദും തെളിവാണ് എന്ന്. അങ്ങനെ നമ്മളോട് കൊണ്ടുവരാൻ വേണ്ടി പറയാ, നമ്മളെ വിളിക്കുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്, ഈ പ്രവാചകന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് ശരിയാണോ എന്ന്. നമ്മൾ പറയുന്നു ശരിയാണ്. എന്താണ് തെളിവ്? അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നു, ലാ നുഫരിഖു ബൈന അഹദി മിൻഹും, ഞങ്ങൾ ഒരു പ്രവാചകന്മാർക്കിടയിലും ഒരു പക്ഷപാതം കാണിക്കുന്നില്ല, ഒരു പ്രവാചകനെയും ഞങ്ങൾ കളവാക്കുന്നില്ല. എല്ലാ പ്രവാചകന്മാരും ഞങ്ങളുടെ പടച്ച തമ്പുരാൻ നിയോഗിച്ചതാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുർആൻ ഓതാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പൊ അബ്ദുല്ലാഹിബിൻ മസൂദ് പറയാണ്, എന്താ അറിയോ, നബിയെ, ഇങ്ങക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, പിന്നെ എന്തിനാ ഞങ്ങൾ ഓതി തരുന്നത്, നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ എന്താ പ്രവാചകൻ പറഞ്ഞത്? പിന്നെ അബ്ദുള്ള അങ്ങനെയല്ല, മറിച്ച് ഒരാള് ഓതുന്നത് കേൾക്കുമ്പോ അത് വല്ലാത്തൊരു രസമാണ്. അങ്ങനെ സൂറത്തു നിസാ എന്ന് പറയുന്ന അധ്യായം എത്തി, ഫകൈഫ ഇദാ ജൈനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജൈനാ ബിക അലാ ഹൗലാഇ ശഹീദാ.
ഈ ആയത്തോടെ എത്തിയപ്പോ എന്താ പറഞ്ഞറിയോ? നബി പറയാ മദി മദി. എന്താ കാരണം? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങള് ഓർക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, സൂറത്ത് സുമർ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താറിയോ, നബിയെ നീയും അയ്യത്താണ് കേട്ടോ, അവരും അയ്യത്താണ് കേട്ടോ, എന്നാൽ നിങ്ങളെ അല്ലാഹു പരലോകത്ത് വെച്ച് പുനർജീവിപ്പിക്കും. അന്ന് നിങ്ങൾ പരസ്പരം തർക്കിക്കും. നോക്കൂ നിങ്ങള്, അന്ന് നിങ്ങൾ പരസ്പരം തർക്കിക്കും. സഹോദരങ്ങളെ മനസ്സിലാക്കണം, അതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഒരൊറ്റ ഉപദേശം, ഒരൊറ്റ വസീയത്ത്, അത് പരലോക ജീവിതമാണ് സഹോദരങ്ങളെ. ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ആ പരലോകത്തേക്ക് മുതൽക്കൂട്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ നോമ്പുകളും നമ്മുടെ സക്കാത്തുകളും നമ്മുടെ ഫിത്ർ സക്കാത്തുകളും നമ്മുടെ നമസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ എല്ലാ ദിക്റുകളും എല്ലാതും. ഫമൻ സുഹുസിയ അനിൽ നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറഞ്ഞ കാര്യം, നരകത്തിൽ നിന്ന് ആര് അകറ്റപ്പെട്ടു, സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെട്ടു, ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി, അവനാണ് വിജയിച്ചിട്ടുള്ളത്, അതാണ് യഥാർത്ഥ വിജയം. അപ്പൊ സഹോദരങ്ങളെ, ആ എല്ലാ പ്രവാചകന്മാരും ആ പരലോകത്തെ കുറിച്ച് പേടിച്ചിരിക്കുകയാണ്. നമ്മളും വ്യത്യസ്തരല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശോറാ എന്ന് പറയുന്ന അധ്യായത്തിൽ കുറേ പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അവസാന ഭാഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് ഈ വചനം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കോർത്തിടണം. സൂറത്ത് ശോറാ 89-ാമത്തെ ആയത്ത്. ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിക്കണം സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, എന്തറിയോ, വലാ തുഹസിനി യൗമ യുബഅസൂൻ. എന്താ അർത്ഥം? പടച്ച തമ്പുരാനെ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം നീ എന്നെ ദുഃഖിപ്പിക്കരുത്. എന്താപ്പ നബിനെ, ഇബ്രാഹിം നബിനെ പുനജീവിപ്പിക്കൂലേ? പിന്നെ നബി എന്തുകൊണ്ടാണ്, ഇബ്രാഹിം നബിനെ എന്തുകൊണ്ടാണ് ജനങ്ങളെ അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം നീ എന്നെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം. അന്ന് ഒരൊറ്റാകും ആർക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേകതയില്ല. അത് പ്രവാചകന്മാരായിരുന്നാലും ആരായിരുന്നാലും ശരി, അവരോട് ചോദിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളാ, ആരെ ചില്ലറക്കാരനല്ല, അല്ലാഹുവിന്റെ ആത്മമിത്രം എന്ന് പ്രയോഗിച്ചതാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണ് പ്രാർത്ഥിക്കുന്നത്, വലാ തുഹസിനി യൗമ യുബഅസൂൻ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം പടച്ചോനെ നീ എന്നെ ദുഃഖിപ്പിക്കരുത്. അന്നിന്റെ അവസ്ഥ എന്താ? يوم لا ينفع مال ولا بنون അന്ന് സന്താനങ്ങളോ സമ്പത്തോ ഉപകാരം ചെയ്യുകയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ അർത്ഥം പറയാം? സന്താനങ്ങളോ സമ്പത്തുകളോ ഉപകാരം ചെയ്യാത്ത ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ പടച്ച തമ്പുരാനെ നീ എന്നെ ദുഃഖിപ്പിക്കരുത്. എന്നിട്ടോ അന്ന് ആർക്ക് മാത്രമേ സമാധാനമുള്ളൂ, അന്ന് ആർക്ക് മാത്രമേ സമാധാനമുള്ളൂ, അന്ന് ആർക്ക് മാത്രമേ രക്ഷയുള്ളൂ, ആർക്ക് മാത്രമേ ഉള്ളൂ, ഇല്ലാമെന്നല്ലാഹിൻ സലീം, ഇല്ലാമൻ ഒരുത്തനൊഴികെ അവൻ ആരാണ്? അത്തല്ലാഹ അല്ലാഹുവിന്റെ അടുക്കലെത്തി ബി കൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സുമായിട്ട്. എന്താ സുരക്ഷിതമായ മനസ്സ്? വിശദീകരിക്കുമ്പോ മനസ്സിലാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തിൽ ഫജ്ർ. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സഹോദരങ്ങളെ. അവിടെ അള്ള പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കുറച്ച് ആയത്തുണ്ട്, ശ്രദ്ധിക്കണം നമ്മള്. എന്താറിയോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയാ
فادخلي في عبادي وادخلي جنتي നോക്കൂ നിങ്ങള് അർത്ഥം വീട്ടിൽ പോയിട്ട് പഠിക്കും നിങ്ങള് എന്താ നമ്മളിങ്ങനെ മരിക്കാൻ നേരത്തെ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് വരിക അല്ലെങ്കിൽ അള്ളാഹുവിനെ സമാധാനിപ്പിക്കലാണ് എന്താ അറിയോ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന സമാധാനമടഞ്ഞ ആത്മാവേ സമാധാനത്തോടുകൂടി എന്നിലേക്ക് വരുന്ന ആത്മാവേ ദുനിയാവിൽ നീ ധാരാളം നല്ല പ്രവൃത്തികൾ ചെയ്തു എനിക്ക് വേണ്ടി നീ ക്ഷമിച്ചോ എനിക്ക് വേണ്ടി നീ ഖുർആൻ പാരായണം ചെയ്തു എനിക്ക് വേണ്ടി നീ ജിഹാദ് ചെയ്തു അങ്ങനെയുള്ള സമാധാനത്തോടുകൂടി എന്നിലേക്ക് പുറപ്പെട്ടു വരുന്ന ആത്മാവേ ഇർജിഈ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഒരേ നിമിഷം ഒരേ സമയത്ത് നീ ഫാഇലും ആയിക്കോ നീ മഫ്ഊലും ആയിക്കോ അതാണ് റാളിയതൻ റാളിയത്ത് ഫാഇലാണ് മർളിയത്ത് മഫ്ഊലാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നീ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് അല്ലാഹു നിന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് അർത്ഥം പറയാ നിന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടു അല്ലാഹു നിന്നെയും ഇഷ്ടപ്പെട്ടു നീ അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടു ആ നിലയിൽ നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങിക്കോ അങ്ങനെ നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചോ വദുഹുലി അങ്ങനെ നീ എന്റെ അടിമകളിൽ പ്രവേശിച്ചോ വദുഹുലി ജന്നത്തി അങ്ങനെ നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചോ ആരോടാ പറയാ സഹോദരങ്ങളെ ആരോടാ പറയാ ആ അതല്ലാഹ ബിഖൽബിൻ സലീം സുരക്ഷിത മനസ്സുമായി അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയ ആളോട് ഈ മലക്കുകൾ പറയുന്നതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇനി അവസാനമായിട്ട് ഒരൊറ്റ ഹദീസിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താ അറിയോ ആ ഹദീസിന്റെ അർത്ഥം ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു ഹദീസാണ് ഇന്നെ വല്ലാതെ ആകർഷിച്ച ലോകത്തേക്ക് നോക്കുമ്പോ ആളുകളെ കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോ നമ്മുടെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കുമ്പോ സഹോദരങ്ങളെ ഈ ഹദീസ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നവരാ നമ്മളൊക്കെ കുടുംബത്തെ പോറ്റുന്നവരാ നമ്മളൊക്കെ സമ്പാദിക്കുന്നവരാ നമ്മളൊക്കെ അറിവുള്ളവരാ നമ്മളൊക്കെ ആരോഗ്യമുള്ളവരാ നമ്മുടെ അവസ്ഥ എന്താണ് ഈ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്താ അറിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ ഒരാളും ഒരടിമയും അവന്റെ കാൽപാദങ്ങളെ മുന്നോട്ട് വെക്കുകയില്ല അവന്റെ ആയുസ്സിനെ കുറിച്ച് അവൻ എന്ത് കാര്യത്തിലാണ് അവൻ ചിലവഴിച്ചത് എന്ന് അവനോട് ചോദിക്കാതെ എന്താ പറഞ്ഞത് നമുക്ക് അള്ളാഹു കുറെ ആയുസ് തന്നു നമ്മുടെ ഈ ആയുസ് എന്തിനു വേണ്ടി നാം ചെലവഴിച്ചു അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും ഒന്നാമത്തെ പോയിന്റ് അവന്റെ അറിവിനെ കുറിച്ച് അള്ളാഹുവിനോട് സമാധാനം പറയണം എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഈ അറിവിനെ ഉപയോഗിച്ചത് അവന്റെ തൊള്ളി തോന്നിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ നാട്ടിൽ പിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ മറ്റുള്ളവർക്കിടയിൽ അഹങ്കാരം നടിക്കുവാനാണോ ഞാൻ വലിയൊരാളാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണോ അവൻ അവന്റെ അറിവിനെ ഉപയോഗിച്ചത് അള്ളാഹുവിനോട് സഹോദരങ്ങളെ നമ്മൾ സമാധാനം പറയേണ്ടി വരും പിന്നെ അവന്റെ സമ്പത്ത് ആ സമ്പത്ത് എന്തിനു വേണ്ടി അവൻ ചിലവഴിച്ചു എങ്ങനെയാണ് അവൻ സമ്പാദിച്ചത് ഏത് മാർഗത്തിലാണ് അവൻ അത് ചിലവഴിച്ചത് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും അവന്റെ ബോഡിയെ കുറിച്ച് അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ആ ആരോഗ്യം അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് സഹോദരങ്ങളെ അള്ളാഹുവിനോട് പറയേണ്ടി വരും ഫീമ അബിലാഹു എന്ത് കാര്യത്തിലാണ് അവൻ തുലച്ചത് എന്ന് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവസാനമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ മുതിർന്ന ആളുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പെരുന്നാളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായിട്ടും തന്റെ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച ദിവസമാണ് സഹോദരങ്ങളെ പെരുന്നാൾ ദിവസം ചില ആൾക്കാരുണ്ട് ചില മുതിർന്ന ആൾക്കാരുണ്ട് പറയാതിരിക്കാൻ വയ്യ
കുട്ടികൾക്കും തന്റെ കുടുംബത്തിനും എല്ലാവിധ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ചെയ്തു കൊടുത്ത് പിന്നെ അവസാനം വരെ അങ്ങോട്ട് അങ്ങാടിക്ക് ഇറങ്ങണം. എന്നിട്ട് അവിടെ നൊണയും പറഞ്ഞ് ഏഷണിയും പറഞ്ഞ് അങ്ങാടിയിലിരിക്കും. സഹോദരങ്ങളെ ചെയ്യരുത്. ഇന്ന് നമ്മള് നമ്മുടെ ഭാര്യയുടെ കൂടെ ചെലവഴിക്കുകയും നമ്മുടെ മക്കളെ കൂടെ ചെലവഴിക്കുകയും നമ്മുടെ മാതാപിതാക്കളെ കൂടെ ചെലവഴിക്കുകയും നമ്മുടെ ഉമ്മാനടുത്ത് നമ്മൾ പോയി വാപ്പാനടുത്തേക്ക് പോയി വാപ്പാനെയും ഉമ്മാനെയും ഒരുമിച്ച് കൂട്ടി നടുവില് നമ്മൾ ഇരുന്ന് ഉമ്മാക്കൊരു മുത്തം കൊടുക്ക്, ഉപ്പാക്കൊരു മുത്തം കൊടുക്ക്, സ്നേഹം വളരട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കറിയാം ഒരു കാലഘട്ടത്തിൽ പെരുന്നാളിനൊക്കെ അവർ ചെയ്തിരുന്നത് എന്തായിരുന്നു. അവർക്കറിയാം ആദ്യം അവര് പോകും. എങ്ങോട്ടാ പോകുക? ഉമ്മാന്റെ അടുത്തേക്ക് പോവുക, തറവാട്ടിക്കാ പോവുക, ചെറിയ മോനെ വീട്ടിലേക്കാ പോവുക. എന്നിട്ട് ഉമ്മ ഉണ്ടാവുക, ഒപ്പി ഉണ്ടാവുക. എന്നിട്ട് അവരെ പോയിട്ട് ചിലപ്പോ ഉമ്മ വാരിക്കൊടുക്കും, മക്കൾക്ക് ചോറ് വാരിക്കൊടുക്കും, അല്ലെങ്കിൽ മക്കള് ഉമ്മാക്ക് വാരിക്കൊടുക്കും. അല്ലേ? ഇങ്ങനൊരു സന്തോഷ സഹോദരങ്ങളെ ഉണ്ടാവട്ടെ. അതേപോലെ നമ്മൾ നമ്മുടെ ഭാര്യയുമായി കൊണ്ട് കുറച്ച് സ്വകാര്യതയും നമ്മൾ കഴിഞ്ഞു കൂടുക. സന്തോഷിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളുമായി കൊണ്ട് ഒന്ന് ഉല്ലാസയാത്രകളൊക്കെ നടത്തി നല്ല രൂപത്തിൽ, ഹറാമല്ലാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചെയ്യുക. നമ്മൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോയ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇന്ന് നമ്മൾ ചിലവഴിക്കുക. അതേപോലെ ഇവിടെയുള്ള യുവാക്കളോട് ഇന്നിപ്പിനി പോകുമ്പോ കാണാൻ പറ്റും ചില യുവാക്കൾക്ക് ഒരന്തവുമില്ലാത്ത രൂപത്തിൽ ബൈക്കിന്മേ വളരെ മോശമായ രൂപത്തിൽ സഞ്ചരിക്കുന്ന അവർ ആരാണ് എന്ന് അവർക്ക് തന്നെ അറിയാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങൾ. യുവാക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ കൂട്ടുകാരെ, ഒരിക്കലും നമ്മള് അങ്ങനെയുള്ള മോശമായ കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകരുത്. എന്റെ സ്ത്രീ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സ്ത്രീകളോട്, ഉമ്മമാരോട്, ഭാര്യമാരോട്, കുട്ടികളോട് പറയാനുള്ളത്, നമുക്കറിയാം നിങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, ഇന്ന് പല കുടുംബത്തിലും പ്രശ്നങ്ങളാണ്. പല ഒരാൾ സംസാരിക്കുമ്പോ അദ്ദേഹം അവസാനം പറഞ്ഞെത്തുക വീട്ടിലെ പ്രശ്നങ്ങളുമായി കൊണ്ടാണ്. എന്താ ചെയ്യ, വീട്ടിൽ ചെല്ലാൻ സമാധാനമല്ല. ഒന്ന് പറഞ്ഞ പത്തെണ്ണം തിരിച്ചു പറയുന്ന ഭാര്യ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുന്ന ഭാര്യ, പറഞ്ഞാൽ അനുസരിക്കാത്ത ഭാര്യ. ഭാര്യമാരെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഈ ദുനിയാവിൽ ആരോടെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആ സമൂഹമാണ് സഹോദരങ്ങളെ നമ്മള്. ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുക. ആ സ്നേഹത്തിന് ഒരു പരിധി നിശ്ചയിക്കേണ്ടതില്ല, ഒരു പരിധി നിശ്ചയിക്കേണ്ടതില്ല. ഭർത്താവിനെ വാനോളം പുകഴ്ത്തുകയും ഭർത്താവിനെ വാനോളം സ്നേഹിക്കുകയും ഇതുപോലെ തന്നെ ഭർത്താവും ഭാര്യയെയും അതേപോലെ അങ്ങോട്ടും സ്നേഹിക്കുകയും നല്ല രൂപത്തിൽ കുടുംബങ്ങള് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് ഇങ്ങനെ ആലോചിച്ചോക്കി, നമ്മുടെ കുട്ടികളെ അവസ്ഥ അല്ലേ, നമ്മളെ കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികള്, അവര് വീട്ടിൽ കളിക്കട്ടെ, വികൃതി കാട്ടട്ടെ, അടിപിടി കൂടട്ടെ, സന്തോഷിക്കട്ടെ, അവരുടെ പുത്തൻ ഉടുപ്പുകൾ എടുത്തുകൊണ്ട് ഒരു ചിത്ര ശലഭങ്ങളായി നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിന്റെ മുറ്റത്തും അവർ പറന്ന് കളിക്കട്ടെ. അത് കണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ആനന്ദിക്ക്, സന്തോഷിക്ക്, കൺകുളിർമ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നല്ല രൂപത്തിലുള്ള ഈ പെരുന്നാൾ നമ്മളെല്ലാവരും സഹോദരങ്ങളെ നല്ല രൂപത്തിൽ ആഘോഷിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മിസ്കീനുകളായ ഫക്കീറുകളായ ആളുകളുണ്ട് എങ്കിൽ, അവർക്കിന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ സഹോദരങ്ങള് അത് നമ്മൾ നിവർത്തി കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ അമല സ്വാലിഹാത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഒരായിരം പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അമൽ സാലിഹാത്തുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാവട്ടെ. അള്ളാഹു وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ഒരു ഉണർത്താണ് ആരും പോവല്ലേ അവിടെ ഇരിക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താണ് പെരുന്നാളാണല്ലോ സദഖക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക എനിക്കറിയാം നിങ്ങൾ പറഞ്ഞാൽ അത് ഒരിക്കലും തിരസ്കരിക്കുകയില്ല എന്ന് എനിക്കറിയാം നമുക്കറിയാം നമ്മുടെ ISM സംസ്ഥാന കമ്മിറ്റി ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സഹോദരങ്ങളെ എത്രയോ അനാഥകളുണ്ട് അല്ലേ അവരൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കണം നമ്മളെപ്പോലെ തന്നെ അവർക്കും ഒരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കണം അപ്പൊ ISM സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ ഈ പെരുന്നാൾ ദിവസത്തിലും നല്ലൊരു സംഖ്യ നമ്മൾ പിരിക്കണം നമുക്കൊന്നും നഷ്ടപ്പെടില്ല അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ച് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് സഹോദരങ്ങളെ നമ്മള് നമ്മുടെ കഴിവിന്റെ പരമാവധി ഇന്ന് എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ കഴിവിന്റെ പരമാവധി അതിലേക്ക് സംഭാവന ചെയ്യുക ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല അങ്ങനെ ആലോചിക്കുക നമ്മള് ഒരു സഹായം ചെയ്തിട്ട് ആ സഹായിക്കപ്പെട്ട വ്യക്തി നല്ല രൂപത്തിൽ ജീവിക്കുന്ന കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ എത്ര ഉണ്ടാകും നമ്മളപ്പോ അള്ളാഹിനോട് പ്രാർത്ഥിക്കും പടച്ചവനെ എനിക്ക് പ്രതിഫലം കൊണ്ടട്ടോ ഇതുപോലെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അനാഥകൾ ഉണ്ടെങ്കിൽ ആ അനാഥകൾ നമ്മുടെ ഈ ഒരു സംരംഭം കൊണ്ട് രക്ഷപ്പെടുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമുക്കും അതിൽ നിന്നൊരു പങ്ക് അള്ളാഹു അവന്റെ മഹത്തായ പ്രതിഫലത്തിൽ നിന്ന് നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ماشيتا اصلا كورتو يدسلك ഇല്ല രണ്ട് ആൾക്കുണ്ടായിരുന്നു പിന്നെ നമ്മളെ തന്നെ